കേരള സ്കൂൾ ബാഡ്മിൻ്റൺ ടീമിന് ഭോപ്പാലിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ഇല്ല ഇരുപത് താരങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കാൽ കാത്തു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പോ സ്പോർട്സ് വകുപ്പോ ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് അധ്യാപകർ പറയുന്നത് വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു എന്താണ് സംഭവിച്ചത് ഈ പി ഒക്കെ കിട്ടുന്നതിൽ തന്നെ വലിയ താമസമുണ്ടായി എന്നുള്ള രീതിയിലാണല്ലോ പരാതികൾ എത്തിയത് ഇപ്പോൾ എന്താണ് അവസ്ഥ ഇതാ ഇങ്ങനെയാണോ കായിക താരങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം പതിനേഴാം തീയതി മത്സരമാണ് അവർക്ക് പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ അങ്ങോട്ടേക്ക് എത്തണം അപ്പോൾ ടിക്കറ്റ് കൺഫേം ചെയ്ത് നൽകേണ്ട ഉത്തരവാദിത്തം കായിക വകുപ്പിനോ വിദ്യാഭ്യാസ ഉണ്ട് പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ നിലപാടുണ്ടായില്ല ഇന്ന് ഒരു മണിയോടുകൂടി ഈ ട്രെയിൻ കയറാൻ ചെല്ലുന്ന ഘട്ടത്തിലാണ് ടിക്കറ്റുകൾ കൺഫേം അല്ല എന്ന് ഈ കായിക താരങ്ങൾ അറിയുന്ന നിലവിൽ അവർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് പതിമൂന്നിലധികം വരുന്ന ബാഡ്മിന്റൺ താരങ്ങളുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയോടുകൂടി കൊച്ചിയിൽ നടന്ന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് ഗെയിംസ് ഗെയിംസിനത്തിൽ മത്സരിച്ച് വിജയിച്ച ബാഡ്മിൻ്റൻ ഇനത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളാണ് കേരള ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭോപ്പാലിലേക്ക് യാത്ര തിരിക്കാൻ ഇന്ന് എത്തിയത് അപ്പോഴാണ് അവർ ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് പക്ഷേ ഇതുവരെയും കായിക വകുപ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഒളിമ്പിക്സ് മോഡലിലെല്ലാം കായികമേള നടത്തി വലിയ പ്രശംസയും പ്രശസ്തിയൊക്കെ പിടിച്ചു പറ്റിയെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഈ കായിക താരങ്ങളോടൊരനുകമ്പയും പരിഗണനയും ഇല്ലാത്ത നിലപാട് അത് അംഗീകരിക്കാനാവില്ല ഇത്തരത്തിൽ തുറന്നു വരുന്ന പ്രതിഭകളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തം കായിക വകുപ്പിനും സ്പോർട്സ് വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുകൾ ഉണ്ടാകുന്നില്ല ഏകദേശം പതിമൂന്നിലധികം വരുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും ആ കോച്ചും രണ്ട് മാനേജർമാരടക്കം ഇരുപത്തിമൂന്നംഗ സംഘമാണ് നിലവിൽ സൗത്ത് ജംഗ്ഷൻ സ്റ്റേഷനിലുള്ളത് ഉച്ചയ്ക്ക് പോകേണ്ട മംഗള ട്രെയിനിലായിരുന്നു അവർക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത് പക്ഷേ റിസർവേഷൻ കൺഫേം ആയില്ല ആ ട്രെയിൻ പോവുകയും ചെയ്തു ഇനി എപ്പോൾ യാത്ര തിരിക്കാനാകും എന്നത് അവർക്ക് മുന്നൊരു വലിയ ചോദ്യമായി നിൽക്കുന്നു പതിനേഴാം തീയതിയാണ് മത്സരം പതിനഞ്ച് പതിനാറാം തീയതി അവിടെ എത്തിയാൽ മാത്രമാണ് തയ്യാറെടുപ്പുകൾ നടത്താനാകുകയുള്ളൂ ഒരു ദിവസം കഷ്ടിയാണ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള സമയം അവർക്ക് കിട്ടുക അതും ഇനി എത്രത്തോളം സാധ്യമാണെന്നറിയില്ല വിദ്യാഭ്യാസ വകുപ്പോ കായിക വകുപ്പോ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം അങ്ങേയറ്റം ഒരിക്കലും അംഗീകരിക്കാനാകാത്ത നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായത് ഈ കായികമേള ഇത്ര കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും അവിടെ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികളെ കേരളത്തിന്റെ അഭിമാനങ്ങളായി ഭാവിയിൽ മാറാൻ വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിലൊരു ക്രൂരത എന്ന് തന്നെ വിശേഷിപ്പിക്കാം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കായിക വകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ വന്നത് അവിടെയുള്ള ടീം മാനേജർമാർ ഈ ആളുകളെല്ലാം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള റിപ്ലൈ അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ ഒരു അധ്യാപകനും അദ്ദേഹം ഒരു ബാഡ്മിന്റൺ കോച്ചും അതോടൊപ്പം തന്നെ ഒരു മാതാ ആ കുട്ടിയുടെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനുള്ള കുട്ടിയുടെ പിതാവ് കൂടിയാണ് പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് തനിക്ക് ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി അവിടെ എത്തി മത്സരിക്കാനാകുമോ എന്നൊരാശങ്ക പോലും തങ്ങൾക്കുണ്ട് എന്നാണ് ആ മാതാപിതാക്കൾ പങ്കുവെക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്തരമായാണ് കായിക വകുപ്പ് സ്പോർട്സ് വകുപ്പ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നത് ഒരു തർക്കവുമില്ല ആ ബാഡ്മിൻ്റൺ പോലൊരു ഇനത്തിലാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ വരും നാളുകളിൽ കേരളത്തിനെ ഇന്ത്യയെ ഒക്കെ ചെയ്ത് പുറം പുറം രാജ്യങ്ങളിലൊക്കെ പോയി മത്സരിക്കേണ്ട കായിക താരങ്ങളോട് തുടക്കത്തിൽ തന്നെ അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ് അതിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഇവർ ഒരു പ്രതീക്ഷയും കാത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇടപെടുമെന്ന പ്രതീക്ഷയും കാത്ത് ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ തുടരുകയാണ് സ്മിത വിഷ്ണു ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവരം ഈ വാർത്തയിൽ വരുന്നുണ്ട് കേരള സ്കൂൾ ബാഡ്മിൻ്റൺ ടീമിന് ടിക്കറ്റ് ലഭിക്കാത്ത സംഭവത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ കുട്ടികൾക്കും എ കോച്ചിൽ മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് അടിയന്തര സാഹചര്യം പരിഗണിച്ച് ടിക്കറ്റുകൾ ഇ ക്യു കോട്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ട് കുട്ടികളുടെ ടിക്കറ്റ് മാത്രമാണ് കൺഫേം ആയത് റെയിൽവേയുമായി ആശയവിനിമയം നടത്തുകയാണ് എന്നുള്ള വിശദീകരണവും എത്തുന്നുണ്ട് അപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസമാകുന്നു പക്ഷേ വിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഈ പണ്ടൊക്കെ എപ്പോഴും കേട്ടിരുന്നതാണ് കായിക താരങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു അവഗണന അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നില്ല അവർക്ക് വേണ്ട സംവിധാനങ്ങളില്ല എന്നാൽ അവർ പോയി കഷ്ടപ്പെട്ട് മത്സരിച്ച് സമ്മാനം നേടി വന്നാൽ അഭിമാനത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യും പക്ഷേ എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ കുട്ടികൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നത് അവർക്ക് വേണ്ട പരിശീലനം ലഭിക്കാറില്ല പലപ്പോഴും അതിനൊക്കെ ഒരു മാറ്റം വന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള വാർത്തകൾ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അറിയുമ്പോൾ തന്നെ ആശ്വാസം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വിഷ്ണു ഇപ്പോൾ ഈ വാർത്ത വരുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആശ്വാസകരമായ വാർത്തയാണ് അല്ലേ വിഷ്ണു പിതാ ഇതൊരു വിശദീകരണമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതായത് തങ്ങളുടെ ഭാഗത്തൊന്നും വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ കൈ ആ വിശദീകരണം അങ്ങനെ കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത് കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ട് പല പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികളാണ് പലരോടും മത്സരിച്ച് വിജയിച്ച് വന്ന വിദ്യാർത്ഥികളാണ് അവരോട് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ഈ കുറിപ്പിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് ഉറപ്പിച്ച് പറയാനാകും അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ട് കാര്യമില്ല അവർക്ക് എപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യാനാകും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിക്കുമോ ആ ചോദ്യത്തിനാണ് ഉത്തരവ് ലഭിക്കേണ്ടത് അത് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയേ മതിയാവും സ്വാഭാവികമാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഇത്തരത്തിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ടാണ് രണ്ട് ടിക്കറ്റുകൾ മാത്രം കൺഫേം ആയത് അത് ഈ അവസാന ഘട്ടത്തിലല്ല ഈ വിദ്യാർത്ഥികളോട് പറയേണ്ടത് ഇത്തരം ഉണ്ട് എങ്കിൽ അത് നേരത്തെ തന്നെ അവരോട് പറയേണ്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിനോ ഉണ്ട് ടിക്കറ്റ് എപ്പോഴാണ് കൺഫേം ആകേണ്ട സാഹചര്യം ഒക്കെ അറിയാം എപ്പോഴാണ് ടിക്കറ്റ് കൺഫേം ആകുക അത് നേരത്തെ അറിയാൻ പറ്റുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളും ഒക്കെ പറയാമായിരുന്നു അവർ സ്വന്തം തന്നെ മറ്റേതെങ്കിലും വിഷ്ണു കൃത്യമായ നടത്തേണ്ടിയിരുന്നു ഈ കുട്ടികൾ ഇത്ര ദൂരം യാത്ര ചെയ്തു പോകാനുള്ളതാണ് അവർക്ക് കൃത്യമായി എപ്പോൾ പോകാൻ കഴിയും എത്ര മണിക്കാണ് ട്രെയിൻ പുറപ്പെടുക ഏത് സീറ്റ് നമ്പറുകളാണ് ഇതെല്ലാം തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു അവരിങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ റെയിൽവേയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് കൂടി വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം